കോവിഡ് പശ്ചാത്തലത്തിൽ ആറാം ക്ലാസ്സുകാരി ഏകാംഗ ഷോർട്ട് ഫിലിം ഒരുക്കി. കഥയും തിരക്കഥയും സംഭാഷണവും സംവിധാനവും അഭിനയവുമെല്ലാം ഈ കൊച്ചുമിടുക്കി തന്നെ. ചെറുവത്തു വലിയ പൊയ്യൽ സ്വദേശിയായ ബിനോയുടെയും സജന ബിനോയുടെയും ഏകമകളായ ധനലക്ഷ്മി സി ബിനോയാണ് ഏകാംഗ ഷോർട്ട് ഫിലിം ഒരുക്കിയത്. കാസർഗോഡ് പ്രസ് ക്ലബ് ഹാളിൽ നടന്ന പരിപാടിയിൽ പ്രമുഖ സിനിമാ സംവിധായകൻ ഫാറൂഖ് അബ്ദുൾ റഹ്മാൻ ഷോർട്ട് ഫിലിം പ്രകാശനം നിർവഹിച്ചു. അമ്മ സജന ബിനോയി, അമ്മുമ്മ ഭാർഗവി, കലാക്ഷേത്ര കലാസാഹിത്യ അക്കാദമി ജില്ലാ പ്രസിഡന്റ് അഴകേശൻ തുരുത്തി, പ്രസ് ക്ലബ് മുൻ പ്രസിഡന്റ് സണ്ണി ജോസഫ് എന്നിവർ പങ്കെടുത്തു. കോവിഡിന്റെ വരവും അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റവും തനിമയുടെ ഈ കൊച്ചു സിനിമ പറയുന്നു. ഓരോ തലമുറകളിലും പെട്ടവർക്ക് ലോക്ഡൌൺ എങ്ങനെ അനുഭവപ്പെട്ടെന്നും ഷോർട്ട് മൂവി വരച്ചു കാട്ടുന്നുണ്ട്. ആട്ടിൻകുട്ടിയുടെ കയറിഞ്ഞ പോലെ നന്നായിട്ട് കെട്ടിക്കോ. ഞാൻ കെട്ടി അഴിയൂല മുന്നേ. മോളെ അച്ഛനെപ്പാ വരുന്നത്? ഒന്നും പറയാറായില്ല, കൊറോണ കാലമല്ലേ. ഇപ്പൊ വന്നാ ജോലി പോവോന്ന് അച്ഛനെ തേടി. എപ്പോഴും വിളിക്കാറുണ്ട്. എല്ലാരും വിദേശത്തുനിന്ന് വരുന്നത്. എന്റെ അച്ഛനവിടെ ജോലി ഇല്ലത് ഭാഗ്യം. ദിയാ, നീ എവിടെയാ? ഓൺലൈൻ ക്ലാസ് തുടങ്ങാറായല്ലോ. ഞാൻ വരുന്നു അമ്മേ. പറു, ഞാൻ പോന്നിട്ടോ. സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാതെ ക്വാറന്റൈൻ ലംഘിച്ച് തോന്നിയതുപോലെ നടന്നതുമൂലമുണ്ടാവുന്ന ദുരന്തവും സിനിമ പറയുന്നു. കോവിഡിനെ അകറ്റാൻ സാമൂഹിക അകലം പാലിക്കാനും മാസ്ക് ധരിക്കാനും കൈകൾ ഇടയ്ക്കിടെ വൃത്തിയാക്കാനും ഓർമ്മപ്പെടുത്തിയാണ് സിനിമ അവസാനിക്കുന്നത്. പുതിയ പകർച്ചവ്യാധികൾ ലോകത്താകെ ഭീഷണി ഉയർത്തി അതിവേഗം പടർന്നു പിടിക്കുന്ന പുതിയ കാലത്ത് ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശങ്ങൾക്ക് ജീവനോളം വിലയുണ്ടെന്ന സന്ദേശമാണ് ധനലക്ഷ്മി തന്റെ സിനിമയിലൂടെ പകർന്നു നൽകുന്നത്. വലിയ പൊയ്യിൽ നാലിലം കണ്ടം ജി യു പി സ്കൂളിലെ ആറാം തരം വിദ്യാർത്ഥിനിയാണ് ധനലക്ഷ്മി. ഷോർട്ട് മൂവിയുടെ നിർമ്മാണം കെ രവീന്ദ്രൻ നായരാണ്. ക്യാമറ രാഹുൽ ലൂമിയർ, സുനിൽ പാർവതി. എഡിറ്റിംഗ് വിനീഷ് റെയിൻബോ. റെക്കോർഡിംഗ് പയ്യന്നൂർ വൈൽഡ് ലാൻഡ് സ്റ്റുഡിയോ. നേരത്തെ കോവിഡ് പ്രമേയമായി പുറത്തിറക്കിയ വീഡിയോ ആൽബം ശ്രദ്ധേയമായിരുന്നു. ജന്മനാരോഗ്യായി പിറന്ന കുഞ്ഞനുചിത്തിയുടെ അകാലത്തിലുള്ള മരണമുണ്ടാക്കിയ വേദനയിൽ സ്വന്തമായി എഴുതി ആലപിച്ച് അവതരിപ്പിച്ച വീഡിയോ ആൽബവും നേരത്തെ പുറത്തിറക്കിയിരുന്നു. കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നമ്മൾ ആഹാരത്തെക്കുറിച്ച് തന്നെയായിരുന്നു ചർച്ച ചെയ്തത്. എന്തിനാണ് ഓരോ ജീവജാലവും ആഹാരം സ്വീകരിക്കുന്നത്? അത് അതിന്റെ നിലനിൽപ്പിന് എന്തൊക്കെ സംഭാവനകളാണ് നൽകുന്നത്? ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.